തിരുവിതാംകൂർ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പേരാണ് മാർത്താണ്ഡവർമ്മ എന്നത്. ചിതറിത്തെറിച്ചൊക്കെ കിടന്നിരുന്ന തെക്കൻ കേരള മേഖലകളിൽ 18-ാം നൂറ്റാണ്ട് കാലത്ത് കേന്ദ്രീകൃതമായ ഒരു രാജ്യമൊക്കെ കൊണ്ടുവന്ന് വലിയൊരു മാറ്റത്തിന് തന്നെ തുടക്കം കുറിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. എങ്ങും ആഭ്യന്തര കലഹങ്ങളും അവിടേക്ക് കയറി ആധിപത്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യന്മാർ ഒക്കെ ചേർന്ന് കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുള്ള കാലഘട്ടമായിരുന്നു അത്. രാജ്യഭരണം എന്ന പേരുണ്ടെങ്കിൽ പോലും കേന്ദ്രീകൃത ഭരണമില്ലാതെ നാടുവാഴിത്ത വ്യവസ്ഥിതിയും നിറഞ്ഞു നിന്ന സമയം കൂടിയാണത്. ഇത്തരത്തിലുള്ള തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന അതിശക്തനായ യുവരാജാവ് ഇവിടെ ഉയർന്നു വരുന്നത്. പുറത്തും അകത്തും ഒരുപോലെ എതിരാളികളെ നേരിടേണ്ട ഒരവസ്ഥ കൂടി മാർത്താണ്ഡവർമ്മയ്ക്കന്ന് അതിജീവിക്കേണ്ടതായി വന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആകാര വൈശിഷ്ട്യത്തെപ്പറ്റി പല കൃതികളിലും എടുത്തു പറയുന്നുണ്ട്. വിസ്താരമേറിയ നെറ്റിയും നീണ്ടു വളഞ്ഞ മൂക്കും വിരിഞ്ഞ മാറിടവും നീണ്ട മുട്ടുവരെയെത്തുന്ന കൈകളുമൊക്കെ കൂടെ പൂർണ്ണമായും ലക്ഷണമൊത്ത ഒരു ക്ഷത്രിയ വീരനായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പഴയകാല കൃതികളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ ശത്രുക്കളിൽ ഭയം നിറച്ചിരുന്നു അത്രേ. 1729-ലാണ് അന്നത്തെ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ അഥവാ തിരുവിതാംകൂടിൻ്റെ ഭരണാധികാരിയായി മാർത്താണ്ഡവർമ്മ വരുന്നത്. ഈ തിരുവിതാംകൂടാണ് പിൽക്കാലത്തെ തിരുവിതാംകൂർ. എന്നാൽ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുമ്പോൾ വേണാടിൻ്റെ എല്ലാ സംവിധാനങ്ങളും തന്നെ തകിടം മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഭരണകാര്യ നിർവഹണത്തിനൊന്നും തന്നെ വേണ്ടത്ര സജ്ജീകരണങ്ങൾ പോലുമില്ലാതെ രാജ്യത്തിന് കിട്ടേണ്ട സമ്പത്തൊക്കെ ശക്തരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ച് രാജ്യം തന്നെ തകർന്ന അവസ്ഥയിലുമായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ഭരണ സ്വഭാവത്തെക്കാൾ നാടുവാഴികളിൽ ആ ശക്തി നിലകൊണ്ടു. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി നിലകൊണ്ടു. മരുമക്കത്തായ സമ്പ്രദായത്തിൽ രാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് രാജകുടുംബത്തിൽ നിന്ന് തന്നെ എതിരാളികൾ ഉണ്ടാവുകയുണ്ടായി. നാടു നീങ്ങിയ രാമവർമ്മ മഹാരാജാവിന് രാമൻ തമ്പിയെന്നും പത്മനാഭൻ തമ്പിയെന്നും പേരായ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സിംഹാസനാരോഹണത്തെ തുടർന്ന് മക്കത്തായമനുസരിച്ച് തൃപ്പാപ്പൂർ സിംഹാസനത്തിന്മേൽ ഞങ്ങളാണ് വരേണ്ടതെന്നും ഞങ്ങളാണ് യഥാർത്ഥ അവകാശികളെന്നും ഇവർ വാദിക്കുകയുണ്ടായി. അതിനായി പലരുടെയും സഹായവും ഇവർ അഭ്യർത്ഥിച്ചു. തമ്പിമാരെ സഹായിക്കാനായി പിള്ളമാരും യോഗക്കാരും നിലകൊണ്ടു. ഒപ്പം മധുരനായിക്കന്മാരും തമ്പിമാരെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ തമ്പിമാരെ സഹായിക്കാനായി സേനാനായകനായ അഴകപ്പ മുതലിയാരെ അയക്കുകയുണ്ടായി. ആ സൈന്യം തിരുവിതാംകൂറിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരികയും തമ്പടിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ തിരുവിതാംകൂർ സൈന്യവുമായി 1-2 തവണയെങ്കിലും ഏറ്റുമുട്ടുകയും ഉണ്ടായി. ഇതിനിടയിൽ അഴകപ്പ മുതലിയാരെ മാർത്താണ്ഡവർമ്മ സ്വാധീനിക്കുകയും വമ്പൻ സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് തിരിച്ചയക്കുകയുമുണ്ടായി. ഈ സമയമൊക്കെ തന്നെയും നാട്ടിൽ രാജാധികാരം വെറും പേരിനും ശക്തി മുഴുവൻ പിള്ളമാരിലും മാടമ്പിമാരിലുമൊക്കെ അധിഷ്ഠിതവുമായിരുന്നു. യുവാവായ കരുത്തനായ മാർത്താണ്ഡവർമ്മ രാജാവായി വരുന്നത് അതുകൊണ്ടുതന്നെ അവരൊന്നും ഇഷ്ടപ്പെടുകയും ചെയ്തില്ല. മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരായി പല പല നടപടികളും എതിരാളികൾ എടുക്കുകയുണ്ടായി. അതോടെ മാർത്താണ്ഡവർമ്മയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടു. അതോടെ നാടുവാഴിത്ത ഘടകങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ മാർത്താണ്ഡവർമ്മ മുന്നിട്ടിറങ്ങേണ്ടി വന്നു. നാടുവാഴിത്തത്തിൽ അധിഷ്ഠിതമാവുന്ന ശക്തികളെ തച്ച് തകർക്കുകയും രാജാവിൻ്റെ അധികാരത്തെ അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ കൊണ്ടുവരികയും രാജ്യത്തെ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനത്തിന് കീഴിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ എതിരാളികളോട് ചോരയുടെയും ഇരുമ്പിൻ്റെയും ഒരു നയം അദ്ദേഹം കൈക്കൊള്ളുകയാണ്. ചുരുക്കിയാൽ എതിർക്കുന്നവരെ പൂർണ്ണമായും അടിച്ചമർത്തുക എന്ന നയം തന്നെ. ഈ സമയമൊക്കെ മാർത്താണ്ഡവർമ്മ മരണത്തെ പലപ്പോഴും മുഖാമുഖം കണ്ടിട്ടുമുണ്ടായിരുന്നു. എന്നാൽ എതിരാളികളിൽ നിന്നൊക്കെ മാർത്താണ്ഡവർമ്മ ഓരോ തവണയും രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. രാജാധികാരത്തെ എതിർക്കുന്ന രാജ്യത്തിനുള്ളിലെ തന്നെ ശക്തികളെ തകർക്കാൻ അദ്ദേഹം മധുരനായിക്കന്മാരുമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും കരാറുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ശക്തി വർദ്ധിപ്പിച്ചു. ഏതായാലും 1730-ഓടെ മാർത്താണ്ഡവർമ്മ തൻ്റെ എതിരാളികളെ അടിച്ചമർത്താൻ തന്നെ തീരുമാനിച്ചു. അതിൽ കുടുംബമെന്നോ പിള്ളമാരെന്നോ ഒന്നും തന്നെ അദ്ദേഹം നോക്കിയില്ല. എതിർഭാഗത്ത് നിൽക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന നയം തന്നെ മാർത്താണ്ഡവർമ്മ അങ്ങനെ കൈക്കൊള്ളുകയാണ്. രാജാവിനെ എതിർക്കാൻ ഇവിടെ ആരുമില്ലെന്ന് കാണിക്കാനായി എതിർക്കുന്നവരോട് മാർത്താണ്ഡവർമ്മ ചോര കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു തുടങ്ങി. രാജകുടുംബത്തിലെ തന്നെ ശത്രുക്കളും പിള്ളമാരും തന്നെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പ്രധാന എതിരാളികൾ. അങ്ങനെ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയാണ്. തമ്പിമാർക്ക് നഷ്ടപ്പെട്ട സിംഹാസനം നാളുകൾ വർദ്ധിച്ചു വരുന്നതോടെ അവരിൽ കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനുള്ള കാരണമായി മാറി. ഇതിനിടയിൽ മഹാരാജാവ് നാഗർകോവിലിൽ എഴുന്നള്ളിയിരുന്ന ഒരു ദിവസം ജ്യേഷ്ഠൻ തമ്പി അവിടെ ചെല്ലുകയുണ്ടായി. എന്നാൽ കാവൽക്കാർ തമ്പിയെന്ന് കടത്തിവിട്ടില്ല. ഇതോടെ അവിടം ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും
അവിടെ വെച്ച് ജ്യേഷ്ഠൻ തമ്പി കൊല്ലപ്പെടുകയുമുണ്ടായി. ഇതിനിടയിൽ അനുജൻ തമ്പി കൂട്ടപ്പുരിച്ചലിന് നടുവിലൂടെ ചാടി മാളിക മുകളിലേക്ക് കടന്നു. അവിടെ മാർത്താണ്ഡവർമ്മ ഇരിക്കുന്നത് കണ്ട അനുജൻ തമ്പി അങ്ങോട്ട് കുതിക്കുകയും വാളൂരി മഹാരാജാവിനെ വധിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി. എന്നാൽ വാൾ തടയപ്പെടുകയും തുടർന്ന് അനുജൻ തമ്പിയെ രാജാവ് വധിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ തമ്പിമാരുടെ അവസാനം അവിടെ വച്ചുണ്ടായി. രാജകൽപ്പന പ്രകാരം തമ്പിമാർ വധിക്കപ്പെട്ടതായി നാടെങ്ങും വാർത്ത പരന്നു. സത്യത്തിൽ തമ്പിമാരുടെ അനുഭവം പിള്ളമാർക്കും അവരുടെ കൂട്ടുകാർക്കുമുള്ള അവസാനത്തെ താക്കീതായിരുന്നു. എന്നാൽ അവർ രാജാവിനെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയുമുണ്ടായി. ഇവർക്കൊപ്പം സാമന്തരാജ്യങ്ങളിലെ ശക്തരും മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പല നടപടികളും എടുത്തു. ക്രൂരനായ രാജാവിൽ മാത്രം ശക്തി എന്ന ആശയത്തിലുള്ള മാർത്താണ്ഡവർമ്മയെ ഇവരൊക്കെ ഭയപ്പെടുക ഉണ്ടായി എന്നതാണ് സത്യം. ഏതായാലും ഈ സമയം മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ പല ആക്രമണങ്ങളും ഉണ്ടായി. മാർത്താണ്ഡവർമ്മയ്ക്ക് ചുറ്റും അങ്ങനെ വധത്തിനായുള്ള ഗൂഢാലോചനകൾ നിറയുകയാണ്. അതിൽ പ്രധാനം തമ്പിമാരെ വധിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുകയുണ്ടായി. ആറാട്ട് ദിവസം ശ്രീ പത്മനാഭസ്വാമിയെ പരിസേവിച്ചുകൊണ്ട് മഹാരാജാവ് ശംഖുമുഖത്ത് കാൽനടയായി എഴുന്നള്ളി സ്നാനം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഇതിനായി മാർത്താണ്ഡവർമ്മ എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തെ വധിക്കാനായി ശത്രുക്കൾ ഗൂഢാലോചന നടത്തി. കായംകുളം രാജാവിൻ്റെ പ്രേരണയിൽ വെങ്ങാനൂരിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ചാരന്മാർ ഇത് കണ്ടുപിടിക്കുകയും രാജാവിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പുറത്തൊന്നും കാട്ടാതെ മഹാരാജാവ് പതിവ് പോലെ ആറാട്ട് ദിവസം ഒരു കൂസലുമില്ലാതെ കാൽനടയായി കടപ്പുറത്തേക്ക് എഴുന്നള്ളി. എന്നാൽ കയ്യിലൊരു വാളും അരയിലൊരു കഠാരയും മാർത്താണ്ഡവർമ്മ കരുതിയിരുന്നു. അകമ്പടി സേവിച്ചുകൊണ്ട് സൈന്യവും നിലകൊണ്ടു. ഇത് കണ്ടതോടെ ശത്രുക്കൾ ഭയക്കുകയും ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇത്തരത്തിൽ മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ പലരും ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ തന്നെ മാർത്താണ്ഡവർമ്മ തീരുമാനിക്കുകയുണ്ടായി. രാജാവിനെതിരായി ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തി പിള്ളമാർ ഉൾപ്പെടെ പലരെയും തടവിലിടാൻ മാർത്താണ്ഡവർമ്മ കൽപ്പിച്ചു. മിക്ക കലാപകാരികളും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവരോടൊന്നും തന്നെ മാർത്താണ്ഡവർമ്മ ഒരു ദാക്ഷിണ്യവും കാണിച്ചതുമില്ല. പലരെയും നാടുകടത്തുകയും മറ്റു പലരെയും മുഖം നോക്കാതെ വധിക്കുകയും ചെയ്തു. രാജകുടുംബത്തിലും എതിർത്ത് നിന്നവരെ മാർത്താണ്ഡവർമ്മ പൂർണ്ണമായും അടിച്ചമർത്തി. സ്വന്തക്കാരെന്നോ ബന്ധുക്കളെന്നോ നോക്കാതെ എതിർത്ത് നിന്നവരെയെല്ലാം മാർത്താണ്ഡവർമ്മ വധിക്കുകയുണ്ടായി. തനിക്കെതിരെ നിലകൊണ്ട പ്രബലരായ നാടുവാഴികളായ പിള്ളമാരെ വധിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയുണ്ടായി. അവരുടെ വീടുകളെല്ലാം തന്നെ നശിപ്പിച്ച് അവിടെല്ലാം കുളങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. പിള്ളമാരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കിക്കൊണ്ട് മുക്കുവർക്ക് വിൽക്കുന്ന ഒരു കാര്യം കൂടി മാർത്താണ്ഡവർമ്മ ചെയ്തു. ഇത്തരത്തിൽ നിർദാക്ഷിണ്യമായാണ് മാർത്താണ്ഡവർമ്മ അവിടെയൊക്കെ പെരുമാറിയത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മതിയെന്ന് തോന്നും വരെയും ക്രൂരത തുടർന്നു എന്നും പറയാം. ഇത്തരത്തിൽ തിരുവിതാംകൂറിൽ നിലനിന്ന നാടുവാഴിത്ത സമ്പ്രദായത്തെയും അവരുടെ ശക്തിയെയും മാർത്താണ്ഡവർമ്മ തകർത്ത് തരിപ്പണമാക്കി. ഒപ്പം രാജാധികാരത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തെ തിരുവിതാംകൂറിൽ കൊണ്ടുവരികയും ചെയ്തു. അതിനായി എതിർത്ത് നിന്നവരെ കുടുംബമെന്നോ അധികാരികളെന്നോ ഉദ്യോഗസ്ഥരെന്നോ ഒന്നും നോക്കാതെ മാർത്താണ്ഡവർമ്മ കടുത്ത അടിച്ചമർത്തൽ തന്നെ നടത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിലെ ഡച്ച് കമാൻഡറായിരുന്ന സ്റ്റീൻ വാൻ ഗുള്ളനൂസ് മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിച്ചത് അതിക്രൂരനായ ഭരണാധികാരി എന്നാണ്. മാർത്താണ്ഡവർമ്മ ക്രൂരനും ദുരാഗ്രഹിയും അഹങ്കാരിയും തീരെ ദയയില്ലാത്തവനും എന്നാൽ പ്രാപ്തനുമായ ഒരാളാണെന്നാണ് ഡച്ച് കമാൻഡർ എന്ന് പറഞ്ഞു വെച്ചത്. മാർത്താണ്ഡവർമ്മയുടെ ആഗ്രഹം കേരളം മുഴുവൻ പിടിച്ചെടുക്കുക എന്നതായിരുന്നെന്നും ഡച്ച് കമാൻഡറിൻ്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് മാർത്താണ്ഡവർമ്മയുടെ നടപടികളിൽ നിന്ന് നമുക്ക് കാണാനുമാവും. പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ശക്തി തകർത്ത് സുശക്തവും കേന്ദ്രീകൃതവുമായ രാജവാഴ്ച നിർമ്മിച്ച് മാർത്താണ്ഡവർമ്മ മുന്നേറി. ഇംഗ്ലീഷുകാരുമായും മധുരനായ്ക്കന്മാരുമായും ഒക്കെ ബന്ധം സ്ഥാപിച്ച് ആയുധങ്ങളും സൈന്യത്തെയും നിർമ്മിച്ച് തിരുവിതാംകൂറിനെ തന്നെ ഒരു പ്രബല സൈനിക രാജ്യമാക്കിക്കൂടി മാർത്താണ്ഡവർമ്മ ഉയർത്തുകയുണ്ടായി. ഭരണ സമ്പ്രദായം തന്നെ ഉടച്ചു വാർത്ത മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈനികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ടു. അത്തരത്തിൽ ഏവരും ഭയക്കുന്ന മാർത്താണ്ഡവർമ്മയുടെ ഉദയവും അവിടെയുണ്ടായി. പ്രബല ശക്തികൾ എതിരാളികളായി മാർത്താണ്ഡവർമ്മയെ കണ്ടു തുടങ്ങി. കേരളം മൊത്തം പിടിച്ചെടുക്കാനായി സൈന്യത്തെ ഒരുക്കുന്ന മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങളോട് യുദ്ധങ്ങളും ആരംഭിച്ചു. കീഴടക്കലുകളുടെ ഒരു യാത്രയായിരുന്നു പിന്നീട് അവിടെ നടന്നത്.